എല്ലാവർക്കും കാസർഗോഡ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെറുപയർപ്പരിപ്പ് കൊണ്ടുള്ള ഒരു വറവാണ് ഉണ്ടാക്കുന്നത്. എപ്പോഴും പച്ചക്കറി കൊണ്ടുള്ള വറവ് കഴിക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്നൊരു വറവ് ഉണ്ടാക്കണം, അതേസമയം വീട്ടിൽ പച്ചക്കറികളൊന്നുമില്ല, അങ്ങനെ ഇരിക്കുന്ന സമയത്തും ഇതുപോലെ ഈ ദാലൊക്കെ വെച്ച് നമുക്ക് വറവുണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഈ വറവ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്കൊരു 1/4 കപ്പ് തേങ്ങ, പിന്നെ ഒരു 3 ഉണക്കമുളക്, 3 ചെറിയുള്ളി, 3 അല്ലി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, അത്രയിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ 3 ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്, 1/4 കപ്പ് തേങ്ങയും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പം 3 ഉണക്കമുളക്, എരിവുള്ള മുളകാണിത്, പിന്നെ 3 അല്ലി, വെളുത്തുള്ളി, പിന്നെ ഒരു 3-4 കറിവേപ്പില, ഇത്രയും ചേർത്ത് വെള്ളമൊന്നും ചേർക്കാതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ അരച്ചെടുക്കണം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാനിൽ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/3 ടീസ്പൂൺ കടുകിട്ട് അതൊന്ന് പൊട്ടിക്കാം. ഇപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മള് ഓൾറെഡി കുതിർത്ത് വെച്ച, അതായത് ഒരു 3 മണിക്കൂർ കുതിർത്ത് വെച്ച 1/2 കപ്പ് ചെറുപയർപ്പരിപ്പ് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 കപ്പ് വെള്ളം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് കവർ ചെയ്ത് ഒരു 3-4 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വീണ്ടും കവർ ചെയ്ത് ഇതിലെ പരിപ്പെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഇതിലെ പരിപ്പെല്ലാം നന്നായിട്ട് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. വെള്ളവും അതുപോലെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്കിനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് സിമ്മറിലിട്ട് കവർ ചെയ്ത് വെള്ളം നന്നായിട്ട് വറ്റി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് സിമ്മറിലിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇപ്പൊ നമ്മുടെ ചെറുപയർ പരിപ്പ് വറവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ കമന്റ്സിലൂടെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.